ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ഈശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1 ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനാ വത്സരത്തിലെ മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. കൂടെ വസിക്കുന്ന ദൈവത്തെ, ഇമ്മാനുവേലിനെ ധ്യാനിച്ചുകൊണ്ട് ആ അനുഭവം സ്വന്തമാക്കുവാൻ, നാം ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ തിരുസഭാ മാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാലഘട്ടം. ദൈവം മാനവരാശിയെ അതിന്റെ തകർച്ചയിൽ കൈവിട്ടില്ല എന്ന സത്യമാണ് മംഗളവാർത്ത നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് മനുഷ്യന്റെ അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന, എല്ലാം പുതുതാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. എല്ലാം പുതുതാക്കുന്ന ദൈവം. ഞാനൊരു സംഭവം ഒരു വീഡിയോ വായിച്ചൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ തിരക്ക് പിടിച്ച ഒരു ഭരണാധികാരി യാത്രാമധ്യെ ഒരു ആശ്രമം സന്ദർശിച്ചു. ആശ്രമവാസികൾ വളരെ ശാന്തരും സമചിത്തരും ആയിരിക്കുന്നത് കണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, ഗുരു, തിരക്ക് പിടിച്ച എന്റെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങൾക്കൊന്നും തെല്ലും സമയം കിട്ടാറില്ല. മതത്തിന്റെയും ആത്മീയതയുടെയും അന്തസത്ത ഏതാനും പേജുകളിലൊന്ന് കുറിച്ചു തരാമോ? സന്യാസി അതിന് മറുപടി പറഞ്ഞു, അതിന് പേപ്പറും പേനായി ഒന്നും ആവശ്യമില്ല, ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം, നിശബ്ദത. അവിടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാം. നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിത വ്യഗ്രതകൾക്കിടയിൽ നാം എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നിശബ്ദത, ദൈവവുമായുള്ള സംസാരം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ആത്മീയതയുടെ ഉള്ളറകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന സക്രിയയെക്കുറിച്ച് നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയുണ്ടായി. ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ മനനം ചെയ്ത് ജ്ഞാനത്തിൽ വളർന്ന സക്രിയ, ഹൃദയത്തിൽ ദൈവസ്തുതി നിറഞ്ഞു. അതാണ് സക്രിയയുടെ കീർത്തനമായി സഭ ഇന്ന് ഉദ്ഘോഷിക്കുക. ഹല്ലേലൂയ. ഇന്ന് ലോകം ഭയങ്കര പരിഭ്രാന്തിയുടെ നടുവിലാ. ആവലാദികൾ മാത്രം ഭയങ്ങളും നിരാശകളും കൊണ്ട് ജനമക്കൾ തിങ്ങി ആകെ അസ്വസ്ഥരായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. കൊറോണ വൈറസ് ദുരന്തത്താൽ എല്ലാം തകർന്നുവെന്ന് കരുതുന്നവർ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുന്ന ആശ നഷ്ടപ്പെട്ട ഒരുപാട് ദൈവമക്കൾ, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുന്നവർ, തൊഴിലില്ലായ്മയുടെ രൂക്ഷതയും രോഗങ്ങളുടെ പെരുകലും മൂലം മനസ്സിടിഞ്ഞവർ, എവിടെയും പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, സ്നേഹം വറ്റിപ്പോയ ഹൃദയങ്ങൾ, പരസ്പര ബന്ധങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ, എല്ലാറ്റിലും ഒരു ആത്മീയ ജീർണതയാൽ മണ്ണിടിയും പോലെ മനസ്സ് തകർന്നവർ, ഇനി ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാനാണെന്ന് വ്യഗ്രചിത്തരായി ഉത്കണ്ഠയോട് പങ്കുവയ്ക്കുന്ന ദൈവമക്കൾ, പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ കൂടിയല്ലേ നാം, ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുക. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകം 14:13 തിരുവചനങ്ങളിൽ മോശ ദൈവജനത്തോട് പറയുന്നുണ്ട്, ഇതാ മുന്നിൽ ചെങ്കടൽ, അതിന്റെ പിന്നിലായി ഈജിപ്ഷ്യൻ സൈന്യം തങ്ങളെ ആക്രമിക്കാനായി വരുന്ന ഒരവസ്ഥ. ആ സമയത്ത് ഈ ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തി മോശ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും നിന്റെ കൂടെ നടക്കുന്ന എമ്മാനുവേൽ, കരം പിടിച്ച് നടക്കുന്ന കർത്താവ് ഇന്ന് എന്നോടും നിന്നോടും പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്കല്ല, സാഹചര്യങ്ങൾക്ക് അതീതനായ ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം. ഇതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്കല്ല, സാഹചര്യങ്ങൾക്ക് അതീതനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം.
അതുകൊണ്ടാണ് സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, ഈ എളിയവൻ നിലവിളിച്ച് കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. വീണ്ടും സങ്കീർത്തനം തന്നെ 34:7 തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വീണ്ടും സങ്കീർത്തനം 34:18 തിരുവചനം, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ദിവസം സങ്കീർത്തനം 34 വായിച്ച് ആ വചനത്തിന്റെ വലിയ അഭിഷേകത്താൽ നമ്മൾ നിറയണം. കർത്താവിന്റെ സംരക്ഷണം കൊണ്ട് നമ്മെ വലയം ചെയ്യുന്ന ആ സംരക്ഷണ വലയത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാം, ക്ഷാമത്തിന്റെ നാളുകളിൽ ഏലിയാ പ്രവാചനെ കാക്കകൾ വഴി അപ്പം എത്തിച്ചു കൊടുക്കുന്ന കർത്താവുണ്ട്. സിംഹക്കുഴിയിൽ വിശന്നിരിക്കുന്ന ദാനിയേലിന് ഹബക്കുക്ക് വഴി ഹബക്കുക്ക് പ്രവാചകൻ വഴി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ദൈവം. പൂർവ ജോസഫിന് കാരാഗ്രഹവാസം കൊടുത്ത് ഈജിപ്തിലെ ഭരണാധികാരിയായി ഉയർത്തിയ ദൈവം. വിധവയുടെ കൊച്ചുകാശിനെ മാനിച്ച ദൈവം. അന്തന്റെ നിലവിളി കേട്ടവൻ. ഈ ദൈവം ഇന്ന് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളോടൊപ്പമുണ്ട്. എന്നെ പരിപാലിക്കുവാൻ, ഏത് സാഹചര്യത്തിലും വഴി നടത്താൻ കൂടെയുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാം പുതുതാക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. സാഹചര്യങ്ങളിലേക്കല്ല, സാഹചര്യങ്ങൾക്ക് അതീതനായ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഹബക്കൂക്ക് 1:5 തിരുവചനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അന്വർത്ഥമാകും. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി കർത്താവ് നമ്മുടെ നാളുകളിൽ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ചെയ്യും, നമുക്ക് വിശ്വസിക്കാം. എല്ലാ പുതുതാക്കുന്ന ഒരു ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, എന്നെ അലട്ടുന്ന എല്ലാ വ്യഗ്ര ചിത്തകളെയും, എന്റെ ആകുലതകളെ, അസ്വസ്ഥതകളെ, ഉത്കണ്ഠകളെ, എല്ലാത്തിനെയും കുറിച്ചുള്ള എല്ലാ അസ്വസ്ഥ ചിന്തകളെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കേട്ട വചനത്തിന്റെ എല്ലാ അഭിഷേകം എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും ലോക മുഴുവനിലേക്കും നിറയുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ 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 Hallelujah, 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 hallelujah. Talararude maname, agulamo arude, paranyalarum vishwasikkanavathoralbudam deivam cheedidume. Talararude maname, agulamo arude, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുവേ. എല്ലാവരെയും ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.